ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു വില്ലൻ വേഷത്തിൽ മമ്മൂട്ടിയെ കാണാൻ നമ്മൾ കൊതിക്കുകയാണ്. ഭ്രമയുഗം എന്ന സിനിമ കണ്ടപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ വന്നത്. എത്ര മനോഹരമായിട്ടാണ് മമ്മൂട്ടി ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഏത് വില്ലനെങ്കിലും അത് നായകനായി മാറും മമ്മൂട്ടി ചെയ്യുമ്പോൾ. ഭാസ്കര പട്ടേലരും അതേപോലെ തന്നെ ഭ്രമയുഗത്തിലെ നായകനുമൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ അങ്ങനെ തന്നെയാണ് ഇടം പിടിച്ചത്. ഇനിയും വരാൻ പോകുന്ന മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടി കൊടൂരമായ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ന്യൂസ്. കണ്ടിന്യൂസ് ആയി ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമയാണ്. ഈ വരുന്ന സിനിമയും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും അതിൽ മമ്മൂക്കയുടെ വേഷം ഒരു വില്ലനാണ്, കൊടൂര വില്ലൻ വേഷമാണ് എന്നുള്ളതാണ്. മലയാള സിനിമയിൽ വില്ലന്മാർ ഇന്ന് കുറഞ്ഞു എന്നുള്ളതാണ്. ഒരു കാലത്ത് ബാലകൻ നായരും അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ അരങ്ങ് വാണ അല്ലെങ്കിൽ എം എൻ നമ്പ്യാർ പോലെയുള്ളവരൊക്കെ അരങ്ങ് വാണ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് വില്ലന്മാരുടെ ദൗർലഭ്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നിന് ഒത്ത ഒരു വില്ലനെ കാണണമെങ്കിൽ ഒരുപാട് നോക്കേണ്ടി വരും. എന്തിന്, ഏറെ അവസാനമായി നമ്മൾ കണ്ട ഒരു മികച്ച വില്ലൻ ഒരുപക്ഷെ കീരിക്കാടനൊക്കെ തന്നെയായിരിക്കാം. അതിനുശേഷം ഒന്നോ രണ്ടോ പേർ ഹൈദർ മരക്കാറായി വന്ന ആ വ്യക്തിയും പിന്നെ ഒന്നോ രണ്ടോ പേരാണ്. പിന്നെയുള്ളത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. പല വർഷങ്ങളായി നമ്മൾ കാണുന്ന മികച്ച വില്ലൻ വേഷങ്ങൾ അത് നായക പ്രാധാന്യമുള്ളതാണെങ്കിലും അത് മികച്ചതായി ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. വീണ്ടും മമ്മൂട്ടി അതേപോലെ ഒരു സിനിമയും വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. എന്തിന്, എബ്രഹാം ഓസ്റ്ററിൽ ഒരു വില്ലൻ വേഷം മമ്മൂട്ടി കൈകാര്യം ചെയ്തെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്കൊട്ടും ഇഷ്ടമായില്ല എന്നുള്ളത് എടുത്ത് പറയുന്നു. കാരണം ആ ഒരു പടത്തിൽ അതിനകത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള കാര്യങ്ങളായിരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഭ്രമയുഗം എന്ന സിനിമ തന്നത് മികച്ച അനുഭവം തന്നെയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ചാത്രനായി മമ്മൂട്ടി എത്തിയപ്പോൾ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഒരു വില്ലൻ വേഷം വരുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്നതായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ചെയ്യുന്ന ആളുടെ പേര് മമ്മൂട്ടി എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ. എന്തായാലും കാത്തിരിക്കുകയാണ്. ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന ചിത്രത്തിൽ കൊടൂര വില്ലനായി മമ്മൂട്ടി എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. എന്തായാലും നമുക്ക് സിനിമ വരട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതായിരിക്കും ക്യാരക്ടർ എന്നുള്ളത്. എന്തായാലും മികച്ച തന്നെയായിരിക്കും. നായകനാണെങ്കിലും വില്ലനാണെങ്കിലും അത് ചെയ്യുന്ന ആൾ മമ്മൂട്ടിയാണെങ്കിൽ നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം. ഗ്രേറ്റ് മീഡിയാസ്.